ഹമാസിനെയും ഹെസ്ബുള്ളയെയും പൂർണ്ണമായിട്ട് നശിപ്പിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ നമ്പർ വൺ അജണ്ടയാണ്. അതിനുള്ള അലിബൈ ഇന്ന് കിട്ടിയിട്ടുണ്ട്. ആ ശക്തികളെ നിർമ്മാർജ്ജനം ചെയ്യുകയാണെങ്കിൽ ഇറാനെ അവർക്ക് വകവരുത്താൻ പറ്റും. അവർ ഉള്ളിടത്തോളം കാലം ഇറാന് ഒരു സെക്കൻഡ് ഫ്രണ്ട് ഇസ്രായേലിനെതിരായിട്ട് തുടങ്ങാനുള്ള ഒരു ശേഷിയുണ്ട്. അതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളവും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും വലിയ ഡിറ്ററൻസ് ഉണ്ടായിരുന്നത്. ആ ഡിറ്ററൻസ് അവരില്ലാതാക്കും. ഇല്ലാതാക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടെ എത്രത്തോളം സൂക്ഷ്മമായിട്ട് നമ്മൾ വിശകലനം ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഡൽഹിയിലായിരുന്നു, ഇപ്പോഴാണ് ഇവിടെ വന്നത്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, അമേരിക്ക വളരെ വളരെ വളരെയധികം ശ്രമിക്കുകയാണ് ഈ ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള ഈ റപ്രോഷ്മ ഇറോഡ് ചെയ്യാനായിട്ട്, അതിനെ ഡിറെയിൽ ചെയ്യാനായിട്ട്. അതിനുവേണ്ടി ന്യൂക്ലിയർ ടെക്നോളജി പോലും സൗദി അറേബ്യയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സന്നദ്ധതയും ഒരു ഡിഫൻസ് എഗ്രിമെൻ്റ് സൈൻ ചെയ്യാനുള്ള സന്നദ്ധതയും അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അതിനു പകരം അമേരിക്ക സൗദി അറേബ്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സൗദി അറേബ്യ എബ്രഹാം അക്കോർഡ്സിൽ കടന്നുകൂടണമെന്നുള്ളതാണ്. അപ്പോൾ അവര് ഈ ഇറാൻ സൗദി റെപ്രോഷ്മ അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയത്തിനെ ഫിനോമിനലായിട്ട് ചേഞ്ച് ചെയ്തു. അത് പക്ഷെ അവർക്ക് അതിന് സ്വീകാര്യതയില്ല, അവരത് ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അവരെ അതിനെ നഖശിഖാന്തം എതിർക്കും. ഇന്ന് അമേരിക്കയ്ക്ക് അവിടെ ഇടപെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു ഘടകമുള്ളത് യൂറോപ്പിൻ്റെ പരിതാപകരമായിട്ടുള്ള സ്ഥിതിയാണ്. ഇന്ന് അവർക്ക് റഷ്യയിൽ നിന്ന് എണ്ണ കിട്ടുന്നില്ല. അവരുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും അവിടെ ഡീ ഇൻഡസ്ട്രിയലൈസേഷനും റിസഷനിലുമാണ് അമേരിക്കയുടെ അലൈസ് യൂറോപ്പിലുള്ളത്. അപ്പോൾ പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് എണ്ണ വേണ്ടെന്നുണ്ടെങ്കിലും അമേരിക്കയുടെ സഖ്യകക്ഷികൾക്ക് എണ്ണ തുച്ഛമായ വിലയിൽ ഉറപ്പുവരുത്താനായിട്ട് ഏർപ്പാടുകൾ ചെയ്യുക എന്നുള്ളത് അമേരിക്കയ്ക്കൊരു ബാധ്യതയുണ്ട്. ഞാൻ ഒരു കാര്യം വിട്ടുപോയി, ഈ ന്യൂക്ലിയർ ടെക്നോളജിയുടെ കൂടെ അമേരിക്ക സൗദി അറേബ്യയിൽ നിന്നും പ്രതീക്ഷിക്കുന്നതും കൂടുതൽ ഓയിൽ പ്രൊഡക്ഷൻ കൊണ്ടുവരണമെന്നുള്ളതാണ്, ഓയിലിൻ്റെ വില ഇടിക്കണമെന്നുള്ളതാണ്, റഷ്യയുടെ വരുമാനം കുറയ്ക്കണമെന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഇതിൽ കളിച്ചു വരുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ലാഘവത്തോടെ കാണാവുന്ന ഒരു ഒരു സംഭവമല്ല ഇത്. ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞാൽ അവർ തീർച്ചയായിട്ടും കംപ്ലീറ്റായിട്ട് ഡീക്യാപിറ്റേഷൻ ഓഫ് ഹമാസ് ആൻഡ് ഡീക്യാപിറ്റേഷൻ ഓഫ് ഹെസ്ബുള്ള, അതായിരിക്കും അവരുടെ അജണ്ട. അതിനാണ് ഈ അമേരിക്കയുടെ ടാസ്ക് ഫോഴ്സ് അവിടെ എത്തിയിരിക്കുന്നത്. അത് ഇസ്രയേലിന് തന്നെ ചെയ്യാമെങ്കിൽ അമേരിക്ക ഇടപെടേണ്ടി വരില്ല. പക്ഷേ ഇസ്രയേലിന് അത് ചെയ്യാനുള്ള ശേഷിയില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലെത്തുകയാണെങ്കിൽ അമേരിക്കൻ ഇൻ്റർവെൻഷൻ ഉണ്ടാകും. അപ്പോൾ ഇറാൻ ഒരു ധർമ്മസങ്കടത്തിലാണ്. എന്നുവെച്ചാൽ ഇറാനിൻ്റെ ഒരു ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസാണ് ഈ പ്രസ്ഥാനങ്ങൾ. അപ്പോൾ ഈ പ്രസ്ഥാനങ്ങളില്ലെങ്കിൽ ഇറാൻ വൾണറബിൾ ആവുന്നു. അതാണ് അവിടുത്തെ സ്ഥിതിവിശേഷം. ഇറാൻ പരിങ്ങലിലാവുന്നു. അപ്പോൾ ഇറാൻ ഇടപെടാൻ പോകുന്നുണ്ടോ? ഇറാൻ ഇടപെടാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അമേരിക്ക അതിനെ ഒരു അലിബൈയായിട്ട് യൂസ് ചെയ്യുമെന്നുള്ള യാതൊരു തർക്കവുമില്ല. അപ്പൊ ഇതൊക്കെയാണ് അവിടുത്തെ മൊത്തത്തിലുള്ള സ്ഥിതിവിശേഷങ്ങൾ.